ഷീബാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പോർക്ക് കുരുമുളക് ഫ്രൈ ആണ്. അതിന് വേണ്ട സാധനങ്ങൾ: 3 ഇടത്തരം സവാള, കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ ഇഞ്ചി, പച്ചമുളക് ഒരു 10 എണ്ണം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് ആദ്യം പോർക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ കേൾപ്പിച്ചെടുക്കണം. ഇത് 1.5 കിലോ പോർക്കാണത്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പിട്ട് വേവിക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം. ഈ വെള്ളം ഒഴിക്കണത് ഇതിൽ നെയ്യ് ഊറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ്. പോർക്ക് റെഡി ആകുമ്പോഴേക്കും നമുക്ക് അതിനൊരു സൈഡായിട്ട് ഒരു മുസാലത ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ട സാധനങ്ങൾ: കടുക് പരിപ്പ് 50 ഗ്രാം, 50 ഗ്രാം തന്നെ ഈ മുരിങ്ങയുടെ തൊലിയാണിത്, ഇത് ക്ലീൻ ചെയ്ത് എടുത്തേക്കണേ, അതിൻ്റെ ഉള്ളിലെ തൊലിയാണിത്. അത് പിന്നെ കുരുമുളക് 50 ഗ്രാം, 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, പിന്നെ മുളകിൻ്റെ പരിപ്പാണിത്. അതും വിനാഗിരി, വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല ഇതിൽ. ഈ വിനാഗിരി ഇട്ടാണ് ഇത് അരക്കണത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. നമുക്കിത് പോർക്കിറച്ചി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം വേപ്പില ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണിത്, അത് ചേർക്കാം. വേഗം മുരിയാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കും. നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമുക്കിനി മസാലകൾ ചേർക്കുന്നത്. ഇത് കാശ്മീർ ചില്ലിയാണ്. ഇത് ഒരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂണാണിത്. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണും. ഇത് ഗരം മസാല, ഇത് ഞങ്ങൾ പൊടിച്ച ഗരം മസാലയാണിത്, അത് 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, ഇത് കുരുമുളകാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അത് കുരുമുളക് 2 ടേബിൾ സ്പൂൺ ചേർക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കും. മസാലകൾ നല്ലോണം മുരിഞ്ഞതിന് ശേഷം
പോർക്ക് വെന്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാലകൾ മരിഞ്ഞതിന് ശേഷം ഈ ഈ പോർക്ക് വെന്തത് ചേർത്ത് കൊടുക്കുക. പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവിയിട്ട് ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില, പോർക്ക് പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുസാഡത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണം, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനത് നേരത്തെ പറയാൻ മറന്നുപോയി. എല്ലാവരും മുസാഡത് ഉണ്ടാക്കി നോക്കുക, പോർക്ക് പെപ്പർ ഫ്രൈ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.